നമസ്കാരം ഞാൻ ദിലീപ് കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ സിലബസ് പ്രകാരം പി എസ് സി ബുള്ളറ്റിനിൽ നിന്നും പൊതുവിജ്ഞാനം എന്ന ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം മീസിൽസ് വാക്സിൻ കണ്ടുപിടിച്ചത് ആരാണ് ജോൺ എഫ് ജോൺസ് അറുപത് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യമാണ് അസ്ഥിയിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മുളകൾ മാത്രം തിന്നു ജീവിക്കുന്ന ഒരു ജീവിയാണ് പാണ്ഡ അജ്മീരിൽ വാട്ടിലെ ക്ഷേത്രം ഏത് ദേവന് സമർപ്പിച്ചിരിക്കുന്നു വിഷ്ണുദേവൻ മത്തേരാൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര അയോധ്യ ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ നാടുകളെയും ആഫ്രിക്കൻ വനിതകളെയും വേർതിരിക്കുന്ന കടൽ ഏതാണ് ചെങ്കടൽ മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡറായിരുന്ന നവോത്ഥാന നേതാവ് ആരാണ് ഭട്ടതിരിപ്പാട് മണ്ടരി രോഗത്തിന് കാരണമായ ജീവി ഏതാണ് വൈറസ് വസ്തുവിനെ ചുറ്റി പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് മതിലുകൾ എന്ന നോവൽ രചിച്ചത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ അതിചാലകത കണ്ടുപിടിച്ചത് ആരാണ് കാമർ ഓണസ് അതുലൻ ആരുടെ സദസ്സനായിരുന്നു വല്ലഭൻ രണ്ടാമൻ മദർ ഇന്ത്യ എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടി ആരാണ് നർഗീസ് ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡെൽഹൌസി പ്രഭു ആധുനിക ജനാധിപത്യ സംവിധാനം നിലവിൽ വന്ന ആദ്യ രാജ്യം ബ്രിട്ടനാണ് ആൽഫ്രഡ് നോബിന്റെ പ്രധാന കണ്ടുപിടുത്തം എന്തായിരുന്നു നൈഡ്രോ ഗ്ലിസറിൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്ത ആർക്കിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തോമസ് ജെഫേഴ്സൺ ആണ് ആർക്കു ശേഷമാണ് ബാൽബൻ ഡൽഹി സുൽത്താനായത് നാസറുദ്ദീൻ മഹ്മൂദ് ആൽക്കഹോളിലെ ഘടകങ്ങൾ എന്തൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആൽക്കഹോളിലെ ഘടകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ് പൻക്രിയാസ് ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി